കേന്ദ്ര മന്ത്രിസഭാ വികസനം വൈകിട്ട് 6 മണിക്ക് 30 ഓളം പേരെ മന്ത്രിസഭയിൽ പുതിയതായി ഉൾപ്പെടുത്തും. വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ, രാസവളമന്ത്രി സദാനന്ദ ഗൗഡ എന്നിവരെ മാറ്റിയേക്കും. കേരളത്തിൽ നിന്നുള്ള വി മുരളീധരൻ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയാകും. നിയുക്ത മന്ത്രിമാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കെ പി അഭിലാഷാണ് ചേർന്നത്. അഭിലാഷ്, വൈകിട്ട് 6 മണിയോടുകൂടി മന്ത്രിസഭാ വികസനം, നേതൃമന്ത്രിമാരും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച കഴിയുകയും ചെയ്തു. എന്തൊക്കെയാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ? ആരൊക്കെയാണ് പുതുമുഖങ്ങൾ? എന്തൊക്കെയാണ് നിർണായകമായ മാറ്റങ്ങൾ? ഗോപികൃഷ്ണൻ, വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളോടുകൂടിയും അതോടൊപ്പം തന്നെ 2022 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സമഗ്രമായ അഴിച്ചുപണിയിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതാണ്ട് 30 പുതിയ മന്ത്രിമാർ മന്ത്രിസഭയിൽ അംഗങ്ങളാകുമ്പോൾ നിലവിൽ ഒന്നിലധികം പ്രധാനപ്പെട്ട വകുപ്പുകൾ വഹിക്കുന്ന ആളുകൾക്ക് അത് മാറ്റി നൽകും എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെയുള്ളവർ വളരെ പ്രധാനപ്പെട്ട 2 കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ വകുപ്പുകളായിരിക്കും വിഭജിച്ച് നൽകുക. യുവാക്കൾക്ക്, സ്ത്രീകൾക്ക്, ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർ, OBC വിഭാഗത്തിൽപ്പെട്ടവർ, ഇങ്ങനെ വളരെ കൃത്യമായ ഒരു ഇടം ആയിരിക്കും അംഗങ്ങൾക്ക് നൽകുന്നത് എന്നുകൂടിയാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഈ പട്ടിക പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഈ നിയുക്ത മന്ത്രിമാരുടെ കൂടിക്കാഴ്ച പൂർത്തിയാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പേരുകൾ എന്നത് ജ്യോതിരാദിത്യ സിന്ധ്യ, കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ ജ്യോതിരാദിത്യ സിന്ധ്യ, അതോടൊപ്പം തന്നെ അസം മുൻ മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാൾ, ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി, ബംഗാളിൽ നിന്നുള്ള MPമാരായ ശാന്തനു ടാക്കൂർ, നിസിത് പ്രമാണി, JDU നേതാവ് RSP സിംഗ്, LJPയിൽ നിന്ന് പശുപതി പരസ് എന്നിവർ മന്ത്രിസ്ഥാനത്തേക്ക് എത്തും. അപ്നാദളിന്റെ അനുപ്രിയ പട്ടേൽ ഉൾപ്പെടെ മീനാക്ഷി ലേഖി ഡൽഹിയിൽ നിന്നുള്ള MP, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട വനിതകൾ ഉൾപ്പെടെ ഏതാണ്ട് 11 വനിതകൾ പുതിയ വിപുലീകരണം കൂടി പൂർത്തിയാകുമ്പോൾ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 24 മന്ത്രിമാർ OBC വിഭാഗത്തിൽപ്പെട്ടവരാകുവാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. നിരവധി പേരുകൾ, വരുൺ ഗാന്ധിയുടെയും രാംശങ്കർ കത്താരിയുടെയും അനിൽ ജെയിന്റെയും പേരുകൾ പട്ടികയിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ റീത്ത ബഹുഗുണ ജോഷി മന്ത്രിയായേക്കുമെന്നുള്ളതാണ് വിവരം. കപിൽ പട്ടേലും A.നാരായണസ്വാമിയും മന്ത്രിസ്ഥാനത്തേക്ക് എത്തും എന്ന് തന്നെയാണ് വിവരങ്ങൾ. രാഹുൽ കൻസാസ്, ശോഭാ കരന്തലജെ എന്നിവരും മന്ത്രിമാർ ആകും എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അജയ് ഭട്ട്, അജയ് മിശ്ര എന്നിവരും ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഭൂപേന്ദ്ര യാദവ്, SP സിംഗ് എന്നിവർ ഉൾപ്പെടെയുള്ളവരെയാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ മന്ത്രി സഭയിലേക്ക് പുതുതായി എത്തിപ്പെടും എന്ന് അറിയാൻ സാധിക്കുന്നു. ഒപ്പം കേന്ദ്രമന്ത്രി V.മുരളീധരന് സ്വതന്ത്ര ചുമതല നൽകിയേക്കും എന്നുള്ളതാണ് വിവരം. അത് ടൂറിസം വകുപ്പിന്റേത് ആയിരിക്കും. അദ്ദേഹത്തിൽ നിന്ന് വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം നിലനിർത്തുവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ ജാതി മത സമവാക്യങ്ങൾ, സ്ത്രീ പ്രാതിനിധ്യം, ഇവയെല്ലാം ഉറപ്പാക്കുന്ന ഒരു മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കാണ് ഇപ്പോഴും സർക്കാർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഗോപികൃഷ്ണൻ.